ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ക് ഡൗൺ എപ്പിസോഡിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിലായിരുന്നു ഫിൻ ബാലർ വേഴ്സസ് റോമൻ റെയിൻസ് തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് തന്നെയായിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നതും. അതുപോലെ തന്നെ നമ്മുടെ സെത്ത് റോളിൻസിൻ്റെ ഒരു ഗംഭീര ഹീൽ ക്യാരക്ടർ തന്നെയായിരുന്നു ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ നമുക്ക് നേരെ ഒന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഇന്നത്തെ സ്മാക്ക് ഡൗൺ കിക്ക് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉസോസ് ആയിരുന്നു. ഉസോസ് വന്നുകൊണ്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെ വെല്ലുവിളിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച അവർ ഫിൻ ബാലറിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫാമിലി ബിസിനസ്സിൽ സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്തു അല്ലെങ്കിൽ ഇടപെട്ടു എന്നുള്ളതായിരുന്നു ഉസോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോഴൊരു മാച്ചിന് വാടാ എന്നുള്ള രീതിയിലെല്ലാം തന്നെയായിരുന്നു ഉസോസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ബാക്ക് സ്റ്റേജിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ റൂമിലിരുന്നു കൊണ്ട് റോമൻ റെയിൻസ് കാണുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് റിങ്ങിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് വന്നുകൊണ്ട് ഉസോസിനെ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, റോമൻ റെയിൻസ് നിങ്ങൾക്ക് ഈ ഒരു ഷോ തുടങ്ങി വെക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നു, അതിനുള്ള പേപ്പറെല്ലാം തന്നെ ഒപ്പിട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്നെല്ലാം തന്നെയായിരുന്നു. അതായത് ഉസോസിനെ നല്ല രീതിയിൽ തന്നെ കളിയാക്കുന്ന തരത്തിലായിരുന്നു അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉസോസ് വേഴ്സസ് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു അപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് മാച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം ജേ ഉസോ മോണ്ടസ് ഫോർഡിനെ റിംഗ് പോസ്റ്റിൻ്റെ മൂലയിൽ ഇട്ടുകൊണ്ട് അവിടെ നിന്ന് ഒരുപാട് ചവിട്ടുകൾ ചവിട്ടുകയായിരുന്നു. ആ ഒരു സമയത്ത് റഫറി ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. അതോടുകൂടി ഉസോസ് വന്നുകൊണ്ട് ഡോക്കിൻസിനെയും അതുപോലെ തന്നെ മോണ്ടസ് ഫോർഡിനെയും ഇവരെ രണ്ടുപേരെയും പുറത്തിട്ടുകൊണ്ട് അറ്റാക്ക് ചെയ്യുകയും ഏറ്റവും അവസാനം മോണ്ടസ് ഫോർഡ് ഒരു ഡൈവ് ചെയ്തുകൊണ്ട് പിന്നീട് ഉസോസിനെ ഇവർ രണ്ടുപേരും കൂടി അടിക്കുന്നതെല്ലാം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം അനൗൺസർ ഡെസ്കിൻ്റെ മുകളിൽ കയറി ആഘോഷിക്കുന്ന സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ ബാക്ക് സ്റ്റേജിലിരുന്ന് കണ്ടിട്ടുണ്ടായിരുന്ന റോമൻ റെയിൻസിനെ ഈ ഒരു മാച്ചിൻ്റെ അവസാനം തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. റോമൻ റെയിൻസ് പറഞ്ഞു പോൾ ഹേമാനോട്, എനിക്ക് എൻ്റെ കസിൻസിനോട് സംസാരിക്കണമെന്നുള്ളത്, അവരെ കൂട്ടിക്കൊണ്ടു വാ എന്നുള്ളത്. അങ്ങനെ പോൾ ഹേമാൻ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു അവതാരിക അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അവതാരിക നിന്നപ്പോൾ പോൾ ഹേമാൻ വീണ്ടും ഇതേപോലെ തന്നെ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിലെല്ലാം തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ അപ്പോൾ പോൾ ഹേമാൻ്റെ ഫോൺ റിംഗ് ചെയ്തത് നമുക്ക് കേൾക്കാൻ സാധിച്ചു. ആ റിംഗ് ടൂൺ മറ്റൊന്നുമായിരുന്നില്ല, ബ്രോക്ക് ലെസ്നറിൻ്റെ തീം സോങ് തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ തവണ ഫോൺ ബെല്ലടിച്ചു, പോൾ ഹേമാൻ കട്ട് ചെയ്തു. രണ്ടാമത്തെ തവണ ഫോൺ ബെല്ലടിച്ചു, പോൾ ഹേമാൻ ആ ഒരു ഫോൺ എടുത്തു എന്നിട്ട് താൻ പറഞ്ഞു താൻ ചെറിയൊരു ബിസിയിലാണ്, താനിപ്പോൾ പ്രൈവസിയിലല്ല എന്നെല്ലാം തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്നും പറയുന്ന ആൾ അത്രത്തോളം കഠിനമായിട്ടാണ് പറയുന്നതെന്ന് തോന്നുന്നു. പോൾ ഹേമാന് അധികമൊന്നും തന്നെ സംസാരിക്കാൻ സാധിക്കുന്നില്ല. പോൾ ഹേമാൻ കുറച്ചൊക്കെ പേടിച്ചുകൊണ്ട് തന്നെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സെഗ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബീസ്റ്റ് ഇൻ കാർഡിനേറ്റ് നമ്മുടെ ബ്രോക്ക് ലെസ്നർ പോൾ ഹേമാനോട് എന്തോ ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം ബിഗി വേറെ ഒരു വേഷത്തിലെല്ലാം തന്നെ വന്നുകൊണ്ട് കോമാളിത്തരങ്ങൾ കാണിക്കുന്നതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു പോൾ ഹേമാൻ്റെ മുൻപിൽ നിന്നും. പിന്നീട് റിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബെക്കി ലിഞ്ച് ആയിരുന്നു. ബെക്കി ലിഞ്ച് വന്നുകൊണ്ട് ബിയങ്ക ബെലറുമായിട്ട് തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നെല്ലാം തന്നെ പറയുകയുണ്ടായി. സമ്മർ സ്ലാമിൽ ബിയങ്ക ബെലർ പെട്ടെന്ന് തന്നെ തോറ്റിട്ടുണ്ടായിരുന്നു. ബിയങ്ക ബെലർ ശരിക്കും തനിക്ക് വേണ്ടിയിട്ട് റെഡിയായി നിന്നിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ട് തന്നെയായിരിക്കും സെക്കൻഡുകൾക്കുള്ളിൽ ബിയങ്ക ബെലറിനെ താൻ തോൽപ്പിച്ചതെന്നെല്ലാം തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബിയങ്ക ബെലർ വന്നിട്ടുണ്ടായിരുന്നു. ബിയങ്ക ബെലർ വന്നുകൊണ്ട് പറയുകയുണ്ടായി, എനിക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ചിൽ കഴിഞ്ഞ ആഴ്ച വിജയിച്ചു എന്നുള്ളത്, അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഇന്നൊരു മാച്ച് വെച്ചാലോ എന്നുള്ളത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ബെക്കി ലിഞ്ച് പറയുകയുണ്ടായി ഇന്ന് എന്തായാലും ഞാനില്ല എന്നുള്ളത്. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് റിക് ബുക്സ് വേഴ്സസ് ഡോൾഫ് സീഗ്ലർ തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ റിക് ബുക്സ് വളരെയധികം പെട്ടെന്ന് തന്നെ ഒരു ഫിനിഷിംഗ് മൂവ് ചെയ്തുകൊണ്ട് വിജയിക്കുന്നതെല്ലാം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ച് ഒരു ബിലോ ആവറേജ് മാച്ച് മാത്രമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നീട് ബാക്ക് സ്റ്റേജിൽ നമ്മുടെ സോണിയ ഡിവിലിയെയും ആദം പിയേഴ്സിനെയും കാണിക്കുകയുണ്ടായി. അവർ ബെക്കി ലിഞ്ചിൻ്റെ അടുത്തേക്ക് വരികയുണ്ടായി. എന്നിട്ട് ബെക്കി ലിഞ്ചിനോട് പറയുകയുണ്ടായി ബെക്കി ലിഞ്ച് വേഴ്സസ് ബിയങ്ക ബെലർ തമ്മിലുള്ള മാച്ച് എക്സ്ട്രീം റൂൾസിലേക്ക് വേണ്ടിയിട്ട് ഉറപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ കോൺട്രാക്ട് സൈനിങ് അടുത്ത ആഴ്ചയായിരിക്കും നടക്കാൻ പോകുന്നത്. അടുത്ത ആഴ്ച WWE സ്മാക്ക് ഡൗൺ നടക്കുന്നത് മാഡിസൺ സ്ക്വയർ ഗാർഡനിലാണ്. അവിടെ വെച്ച് നിങ്ങളുടെ കോൺട്രാക്ട് സൈനിങ് സെഗ്മെൻറ്റ് നടക്കുമെന്നുള്ളതും കൂടിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നൊരു മാച്ചായിരുന്നു സെത്ത് റോളിൻസ് വേഴ്സസ് സെസാറോ തമ്മിലുണ്ടായിരുന്നൊരു മാച്ച്. ആ ഒരു മാച്ചിന് പോകുന്നതിന് മുമ്പ് സെത്ത് റോളിൻസ് പറയുകയുണ്ടായി, എഡ്ജിൻ്റെ ഒരുപാട് മാച്ചുകൾ ഞാൻ കണ്ടു, എഡ്ജും ഞാനും തമ്മിലുള്ള സമ്മർ സ്ലാം മാച്ചും ഞാൻ കണ്ടു, അതിൽ എന്തുകൊണ്ടാണ് എനിക്ക് എഡ്ജിനെ തോൽപ്പിക്കാൻ കഴിയാതിരുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ ഒരു കാര്യം വെച്ചുകൊണ്ടായിരിക്കും ഇന്ന് സെസാറോയെ ഞാൻ തോൽപ്പിക്കുക എന്നെല്ലാം തന്നെയായിരുന്നു സെത്ത് റോളിൻസ് അവിടെ നിന്നും വീരവാദം മുഴക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സെത്ത് റോളിൻസ് വേഴ്സസ് സെസാറോ തമ്മിലുള്ള ഒരു മാച്ച് അവിടെ നടക്കുകയുണ്ടായി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗംഭീര മാച്ച് തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്.
ചെയ്യുന്നത്. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളെല്ലാം തന്നെ ആയപ്പോഴേക്കും സെസാറോ നമ്മുടെ സെത്ത് റോളിങ്സിനെ അദ്ദേഹത്തിൻ്റെ സ്പിൻ ചെയ്യുകയുണ്ടായി. ഏകദേശം 20 സ്പിന്നുകളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഷാർപ്പ് ഷൂട്ടർ ചെയ്തുകൊണ്ട്, അതായത് സബ്മിഷൻ മൂവിലൂടെ സെത്ത് റോളിങ്സിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സെസാറോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെത്ത് റോളിങ്സ് റിങ്ങിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ബാരിക്കേഡിൻ്റെ ആ ഒരു സൈഡിൽ പോയി നിൽക്കുകയായിരുന്നു. ആ ഒരു സമയം മുതലെടുത്തുകൊണ്ട് സെസാറോ ഓടി ചെന്നുകൊണ്ട് സെത്ത് റോളിങ്സിനെ ഒരു അപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സെത്ത് റോളിങ്സ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് ഒരു ചെയർ ഉപയോഗിച്ചിട്ടായിരുന്നു. ആ ഒരു ചെയർ എടുത്തുകൊണ്ട് സെസാറോയുടെ തലക്കിട്ടടിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരുപാട് തവണ നമ്മുടെ സെസാറോയെ സെത്ത് റോളിങ്സ് ആ ഒരു ചെയർ ഉപയോഗിച്ച് അടിക്കുകയും എഡ്ജ് എങ്ങനെയാണോ തൻ്റെ എതിരാളികളെ ആ ഒരു ക്രോസ് ഫേസ് ചെയ്യുന്നത്, ചെയറിൻ്റെ ഏറ്റവും താഴെയുള്ള സ്റ്റീൽ പൈപ്പ് ഉപയോഗിച്ച് ക്രോസ് ഫേസ് ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെയായിരുന്നു സെത്ത് റോളിങ്സ് ഇന്ന് ക്രോസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം സെസാറോയുടെ തലയുടെ താഴെ ഒരു ചെയർ വെച്ചുകൊണ്ട്, തലയുടെ മുകളിൽ മറ്റൊരു ചെയർ വെച്ചുകൊണ്ട് അദ്ദേഹം സ്റ്റോംപ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയായിരുന്നു സെത്ത് റോളിങ്സ്. അപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡ്ജെ ധൈര്യമുണ്ടെങ്കിൽ വാടാ എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം സ്റ്റോംപ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ആ ഒരു മ്യൂസിക് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതേ എഡ്ജ് റിട്ടേൺ ചെയ്തു, വീണ്ടും സ്മാക്ഡൗണിലേക്ക് റിങ്ങിലേക്ക് അദ്ദേഹം വീണ്ടും വന്നിരിക്കുകയാണ്. എഡ്ജിനെ കണ്ടതോടുകൂടി സെത്ത് റോളിങ്സ് അവിടെ നിന്നും റിങ്ങിൽ നിന്നും ഇറങ്ങി പോകുന്നതെല്ലാം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ പോൾ ഹേമാനെയും റോമൻ റെയ്ൻസിനെയും കാണിക്കുകയുണ്ടായി. അപ്പോൾ പോൾ ഹേമൻ റോമൻ റെയ്ൻസിൻ്റെ അടുത്ത് വളരെയധികം പേടിച്ച് നിന്നുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം തന്നെ പറയാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പോൾ ഹേമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റോമൻ റെയ്ൻസ് നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ റോമൻ പറഞ്ഞു ഫിൻ ബാലറിൻ്റെ പ്രശ്നം ഞാൻ തന്നെ നോക്കിക്കോളാം എന്നുള്ളത്. അപ്പോൾ പോൾ ഹേമാൻ പറയുകയുണ്ടായി ഫിൻ ബാലറിൻ്റെതല്ല പ്രശ്നം, ബ്രോക്ക് ലെസ്നറിൻ്റെതാണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ റോമൻ റെയ്ൻസ് പറയുകയുണ്ടായി ബ്രോക്ക് ലെസ്നറും നീയും തമ്മിലാണ് പ്രശ്നം, അല്ലാതെ ബ്രോക്ക് ലെസ്നറും ഞാനും തമ്മിലല്ല, ബ്രോക്ക് വന്നാൽ അവനെയും ഞാൻ എടുത്തിട്ട് അലക്കും എന്നുള്ളതായിരുന്നു റോമൻ റെയ്ൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോൾ ഹേമാൻ പറയുകയുണ്ടായി അതല്ല ട്രൈബൽ ചീഫ്, നമ്മുടെ പ്രശ്നം അടുത്ത ആഴ്ച മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ ബ്രോക്ക് ലെസ്നർ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് എന്നെ വിളിച്ചു പറഞ്ഞു എന്നുള്ളതായിരുന്നു പോൾ ഹേമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോൾ ഹേമാൻ പറയുകയുണ്ടായി എന്നെ ഒരു വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ബ്രോക്ക് ലെസ്നർ വിളിക്കുന്നത് എന്നെല്ലാം തന്നെയായിരുന്നു. പക്ഷേ പോൾ ഹേമാൻ പറയുന്നതിൻ്റെ കൂടെ പോൾ ഹേമാൻ അറിയാതെ പറയുകയുണ്ടായി ബ്രോക്ക് ലെസ്നർ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളതും ഇതിനു മുൻപ് എവിടെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും. അപ്പോൾ റോമൻ റെയ്ൻസ് പറയുകയുണ്ടായി നിനക്കതെല്ലാം തന്നെ എങ്ങനെ അറിയാമെന്നുള്ളത്. പോൾ ഹേമാൻ റോമൻ റെയ്ൻസിന് മുൻപിൽ പെട്ട രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് എഡ്ജിനെ ആയിരുന്നു. എഡ്ജ് വന്നുകൊണ്ട് സെത്ത് റോളിങ്സിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെത്ത് റോളിങ്സിനെ ഇനിയും വെറുതെ വിടുകയാണെന്നുണ്ടെങ്കിൽ സെസാറോയെ പോലെ ഒരുപാട് സൂപ്പർ സ്റ്റാറുകളെ സെത്ത് റോളിങ്സ് വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് സെത്ത് റോളിങ്സിനെ സ്റ്റോപ്പ് ചെയ്യണം. അടുത്ത ആഴ്ച മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ സെത്ത് റോളിങ്സ് വേഴ്സസ് എഡ്ജ് തമ്മിലുള്ള ഒരു സമ്മർ സ്ലാം റീമാച്ച് നടക്കുമെന്നുള്ളതായിരുന്നു എഡ്ജ് അവിടെ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് റിങ്ങിൽ നടന്നിട്ടുണ്ടായിരുന്നത് കെ ഒ ഷോ ആയിരുന്നു. കെ ഒ ഷോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന അതിഥി ഹാപ്പി കോർബിൻ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ കിങ് കോർബിൻ, അതായത് ബാരോൺ കോർബിൻ പയസക്കാരനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഹാപ്പി കോർബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറിലായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഹാപ്പി കോർബിൻ വന്നുകൊണ്ട് ലോഗൻ പോളിനെ കൂടി ഹാപ്പി കോർബിൻ അവിടേക്ക് ക്ഷണിക്കുകയുണ്ടായി. പക്ഷേ ലോഗൻ പോൾ വന്നിട്ടുണ്ടായിരുന്നത് കെവിൻ ഓവൻസിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. കെവിൻ ഓവൻസ് പറയുകയുണ്ട ലോഗൻ പോളിനോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. ലോഗൻ പോൾ നമ്മുടെ കെവിൻ ഓവൻസിനെ 2 തള്ളി മാറ്റുകയുണ്ടായി. കെവിൻ ഓവൻസ് ലോഗൻ പോളിനെ അടിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും കോർബിൻ, നമ്മുടെ ഹാപ്പി കോർബിൻ, ഒരു ചോക്ക് സ്ലാം ആയിരുന്നു നമ്മുടെ കെവിൻ ഓവൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കെവിൻ ഓവൻസ് വേഴ്സസ് ഹാപ്പി കോർബിൻ തമ്മിലുള്ള ഒരു ഫ്യൂഡ് തന്നെയായിരിക്കും നമുക്ക് ഇനി മുതൽ കാണാൻ സാധിക്കുക എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് സാമി സെയിൻ വേഴ്സസ് ഡൊമിനിക് മിസ്റ്റീരിയോ തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൽ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ കൂടെ റൈ മിസ്റ്റീരിയോയും കൂടി ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് റൈ മിസ്റ്റീരിയോ ബാക്ക് സ്റ്റേജിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ ഇവർ തമ്മിലുള്ള മാച്ച് നല്ല രീതിയിൽ നടക്കുകയുണ്ടായി. സാമി സെയിനെ ഡൊമിനിക് മിസ്റ്റീരിയോ ഒരു 619 ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും സാമി സെയിൻ റിങ്ങിൽ നിന്നും ഇറങ്ങി ബാക്ക് സ്റ്റേജിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ ബാക്ക് സ്റ്റേജിൽ എത്താൻ നേരത്തെ, അതായത് എൻട്രൻസ് ഏരിയയുടെ അവിടെ എത്തുമ്പോഴേക്കും റൈ മിസ്റ്റീരിയോ എൻട്രൻസ് ഏരിയയുടെ അവിടെ നിന്നുകൊണ്ട് സാമി സെയിനെ ബ്ലോക്ക് ചെയ്യുകയും സാമി സെയിൻ ഓടിക്കയറാൻ വേണ്ടി ശ്രമിക്കുകയും ആ ഒരു സമയത്ത് ഒരു ഡൈവ് ചെയ്തുകൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോ സാമി സെയിനെ അറ്റാക്ക് ചെയ്യുകയും. എന്നിട്ട് ഡൊമിനിക് മിസ്റ്റീരിയോ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഇവിടുത്തെ കാര്യം, അച്ഛൻ അവിടേക്ക് പോയിക്കോളൂ, ബാക്ക് സ്റ്റേജിലേക്ക് പോയിക്കോളൂ എന്നുള്ളത്. അങ്ങനെ ഡൊമിനിക് മിസ്റ്റീരിയോ അകത്തേക്ക് കയറി ആ ഡിസ്ട്രാക്ഷൻ മുതലെടുത്തുകൊണ്ട് സാമി സെയിൻ ഒരു ഹെല്ലുവാ കിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോയെ തോൽപ്പിക്കുകയായിരുന്നു. എന്തായാലും ഡൊമിനിക് വേഴ്സസ് റൈ മിസ്റ്റീരിയോ തമ്മിലുള്ള ഒരു ഫ്യൂഡ് നമുക്ക് ഉടനെ തന്നെ കാണാം എന്നുള്ളതാണ് എനിക്ക് ഈ സ്റ്റോറി ലൈനുകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീടായിരുന്നു ഇന്നത്തെ മെയിൻ ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്, ഫിൻ ബാലർ വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്. ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഫിൻ ബാലർ ആയിരുന്നു. ഫിൻ ബാലർ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എൻട്രൻസിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജെ ഉസോയും ജിമ്മി ഉസോയും വന്നുകൊണ്ട് ഫിൻ ബാലറെ അറ്റാക്ക് ചെയ്യുകയും ഫിൻ ബാലറിനെ ഈ സ്റ്റെപ്പിൻ്റെ മുകളിലേക്കും ബാരിക്കേഡിൻ്റെ മുകളിലേക്കും വലിച്ചെറിയുകയും സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫിൻ ബാലറിൻ്റെ വയറിനിട്ട് 3-4 ഇടിയിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫിൻ ബാലറിൻ്റെ മുകളിലേക്ക് സ്പ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്തായിരുന്നു സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് വന്നുകൊണ്ട് ജെ ഉസോയെയും ജിമ്മി ഉസോയെയും അറ്റാക്ക് ചെയ്യാൻ
വേണ്ടി പോയിട്ടുണ്ടായിരുന്നതും ജയ ഉസോയും ജിമ്മി ഉസോയും ബാക്ക് സ്റ്റേജിലേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നതും. അങ്ങനെ അവശനായി കിടക്കുന്ന ഫിൻ ബാലറുടെ അടുത്തേക്കായിരുന്നു യൂണിവേഴ്സൽ ചാമ്പ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിട്ട് മാച്ച് തുടങ്ങാം എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ഫിൻ ബാലർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ യൂണിവേഴ്സൽ ചാമ്പ്യനായിട്ടുള്ള റോമൻ റെയിൻസ് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കിഡ്ഡിലൻ മാച്ച് തന്നെയായിരുന്നു. ആദ്യം തന്നെ റോമൻ റെയിൻസ് ആയിരുന്നു മുൻപിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഫിൻ ബാലറെ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് റോമൻ റെയിൻസ് ആയിരുന്നു. എന്നാൽ ഏറ്റവും അവസാന ഭാഗങ്ങളെല്ലാം തന്നെ ആയപ്പോഴേക്കും ഫിൻ ബാലർ തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫിൻ ബാലർ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ് മൂവ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോപ്പ് ഡേ ഗ്രേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഫിനിഷിംഗ് മൂവും ചെയ്ത് അതും കഴിഞ്ഞതിന് ശേഷം എന്നിട്ടും റോമൻ റെയിൻസ് തോൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. റോമൻ റെയിൻസ് ഒരു സ്പിയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നത്, അതായത് അദ്ദേഹം ഒരു സ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഫിൻ ബാലർ തോൽക്കുമെന്നുള്ള കാര്യം അത്രത്തോളം ഉറപ്പായിരുന്നു. കാരണം ഫിൻ ബാലറിൻ്റെ വയറിന് തന്നെയായിരുന്നു ആ ഒരു മുറിവുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവർ ആ ഒരു സ്റ്റീൽ സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ഗില്ലോട്ടിൻ ലോക്ക് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഫിൻ ബാലറെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം റോമൻ റെയിൻസും പോൾ ഹേമാനും കൂടി ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ ഒരു റെഡ് ലൈറ്റ് കത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഞാൻ ആദ്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ബ്രോക്ക് ലെസ്നറിൻ്റെ എന്തെങ്കിലും ഒരു സൈൻ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡീമൻ ഫിൻ ബാലറിൻ്റെ സൈനാണ് അവിടെ കാണിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഡീമൻ ഫിൻ ബാലർ ഉടനെ തന്നെ WWE വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ മെയിൻ ഇവൻറ്റ് തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന സെഗ്മെൻറ്റ് ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഉടൻ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.